ഡിയർ ഫ്രണ്ട്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഒരു സിലബസ് ആണിത്. എസ് സി എസ് ടി എക്സാമിന് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. ഈ സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരില്ല, ഇതേപോലെ തന്നെയായിരിക്കും ഇനി നടക്കുന്ന എക്സാമിനുള്ള സിലബസും. ഇപ്പൊ ജെ എച്ച് ഐയുടെ ഈ ഒരു നമ്മൾ ഇന്ന് നോക്കുന്നത് ബേസിക് സാനിറ്റേഷന്റെ പറ്റിയാണ്. അപ്പൊ സാനിറ്റേഷൻ നമ്മൾ നേഴ്സിംഗ് എക്സാം എഴുതുന്നവർക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗിലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് സാനിറ്റേഷൻ. അപ്പൊ നിങ്ങൾക്കും ഇത് കാണാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലിലും ഇന്ന് ഇപ്പോൾ ഒരു 10 മണിക്ക് തന്നെ ഒരു ജെ എച്ച് ഐയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അതും സ്റ്റാഫ് നേഴ്സുമാർക്കും കാണാവുന്നതാണ്, നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം എഴുതുന്നവർക്കും കാണാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഈ ജെ എച്ച് ഐയുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ സിലബസിലുള്ള നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഒരു വലിയ ടോപ്പിക് ആണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പഠിക്കാം. ഇപ്പൊ നേഴ്സിംഗ് ട്യൂട്ടറിന്റെ സിലബസ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ രീതിയിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് വെച്ചിട്ട് അതും കവർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ജെ എച്ച് ഐയുടെ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ നോക്കാം. സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്നവരും കാണുക, അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം എഴുതുന്നവരും കാണുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും നമ്മൾ ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് അതിന്റെ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ഡെഫിനേഷനിന്ന് തുടങ്ങാം. ഇപ്പൊ സാനിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ്, എസ്പെഷ്യലി ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ഹ്യൂമൻ എക്സ്ക്രീറ്റ്, ഹ്യൂമൻ സീവേജ് വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നടക്കുക. മെയിനായിട്ട് വാട്ടർ സോഴ്സ്, ഫുഡ് സോഴ്സ് ഒക്കെ വളരെ ക്ലീൻ ആയിരിക്കണം. എൻവയോൺമെന്റൽ സാനിറ്റേഷൻ മീൻസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് അപ്ലൈയിങ് സാനിറ്ററി ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് principles and knowledge to improve and control the environment therein for the protection of health and welfare of the public. appo ivada namak ee oru point maatram to improve and control the environment therein for the protection of health. appo adana valare important aayittulla oru points. idu oru community health topics aanu. appo korchu oru boring undaavum, pakshe ningal exam ne verunnondu valare sraddhichu thanne kaanuka. ഇപ്പൊ സാനിറ്റേഷൻ നമുക്കറിയാം, ഇപ്പൊ സാനിറ്റൈസർ വളരെ ഉപയോഗമുള്ള ഒരു വസ്തുവായിരിക്കുകയാണ് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ. അത് അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. വളരെ ക്ലീൻ ആയിട്ട്, ശുചിയായിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ സേഫ് ആയിട്ട് വെക്കുക, ടു പ്രൊട്ടക്ട് ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വീഡിയോ അവസാനം വരെ കാണുക. ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് പ്രൊമോട്ട്സ് ഹെൽത്ത് prevent disease transmission, promote health, prevent disease transmission, eliminate breeding places of insects, improve quality of life. നമുക്കറിയാം അല്ലെ, മസ്കിറ്റോ ബ്രീഡിംഗ്, അതായത് അവരെ മുട്ടയിട്ട് പെരുകുന്നു, അങ്ങനെയാണ് നമുക്ക് ഓരോ അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയിട്ടുള്ള മസ്കിറ്റോ മൂലമുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് മാക്സിമം തടയുകയും ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. വാട്ടർ സാനിറ്റേഷൻ, ടു പ്രൊവിഷൻ ഓഫ് സേഫ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ആർ ക്രൂഷ്യൽ ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് കൂളർ ഇൻ സ്കൂൾസ്, ബോയിലിംഗ് വാട്ടർ ഇൻ ഹൗസ് ഹോൾഡ്, അവയർനെസ് ആൻഡ് സെൻസിറ്റൈസേഷൻ സെഷൻസ് ഇൻ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ് സ്കൂൾ കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് കോംപ്ലക്സ് മെയിൻ്റനൻസ്. അപ്പൊ ഇത് ആദ്യം കുറച്ച് തിയറി പറഞ്ഞിട്ട് നമ്മൾ എം സി ക്യൂസിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, ഇത് എക്സാമിന് എന്തായാലും ഒരു മാർക്കിന് വരാറുണ്ട്. സാധാരണ ജെ എച്ച് ആണെങ്കിലും സ്റ്റാഫ് നേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ ഉള്ളതാണ്. ഡംപിങ്ങിനെ പറ്റി നമ്മൾ വരുന്നുണ്ട് പറയാം. കൺട്രോൾ ടിപ്പിംഗ് ഓർ സാനിറ്ററി ലാൻഡ് ഫിൽ, ദാറ്റ് മീൻസ് നമ്മൾ ഒരു കൺട്രോൾ ടിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നന്നായിട്ട് പറമ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേസ്റ്റ്, നമ്മുടെ ഹൗസിലുള്ള വേസ്റ്റ്, വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ അവിടെ കുഴിച്ച് മൂടുകയാണ്. അത് ഓരോ ദിവസവും കുറേശ്ശെ മണ്ണിട്ടിട്ട് പിറ്റേ ദിവസം അതിന്റെ മുകളില് നമ്മൾ അടുത്ത ദിവസത്തെ വീട്ടിലുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെയും കുറച്ച് മണ്ണിട്ട് മൂടും. അപ്പൊ ആ രീതിയിൽ നമുക്ക് വളം നിർമ്മിക്കാൻ പറ്റും, സോയിൽ ബയോഗ്യാസ് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ ഇൻസിനറേഷൻ, കമ്പോസ്റ്റിംഗ്, മാനുവർ പിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ബിരിയൽ. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡംപിങ് ഓർ ലാൻഡ് ഫില്ലിംഗ് ഈസ് ഓൾഡ് മെത്തേഡ്. അപ്പൊ ഇത് ഇവിടെ കുറച്ചൊരു നമ്മൾ അപ്പവർ റെക്കോർഡറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാതെ.
ഈ വീഡിയോയിലെ കുറച്ചൊന്ന് ഈ ഒരു വാട്ടർമാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഡംപിങ് ഓർ ലാൻഡ് ഫില്ലിംഗ് ഉള്ള ഓൾഡ് മെത്തേഡ് ഓഫ് ഡിസ്പോസിങ് വേസ്റ്റ് ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഏതാണ് ഓൾഡ് മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് ചോദിച്ചാൽ ഡംപിങ് ഓർ ലാൻഡ് ഫില്ലിംഗ് ആണ്. ഡംപിങ് ഓർ ലാൻഡ് ഫില്ലിംഗ്. അപ്പൊ നമുക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയാം അല്ലെ, നമ്മുടെ തുറസായ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അത് ബയോളജിക്കൽ വേസ്റ്റ് ആണെങ്കിൽ പിന്നെയും ഓക്കെ, പക്ഷെ നമ്മളെ മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിടുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. ഇറ്റ് ഈസ് അൻ ഈസി മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡ്രൈ റിഫ്യൂസ്. ഇൻ ദിസ് പ്രോസസ് സോളിഡ് വേസ്റ്റ് ആർ ഡംപ്ഡ് ഇൻ എ ലോ ലൈയിങ് ഏരിയ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ബാക്ടീരിയൽ ആക്ഷൻ റിഫ്യൂസ് ഡിക്രീസസ് കൺസിഡറബിളി ഇൻ വോളിയം ആൻഡ് ആർ കൺവെർട്ടഡ് ഗ്രാജുവലി ഇൻ ടു ഹ്യൂമസ്. അപ്പൊ അത് അധികം ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലോ ലൈയിങ് ഏരിയയിലാണെങ്കിൽ ഓക്കെയാണ്. ബാക്ടീരിയൽ ആക്ഷൻ മൂലം ഇപ്പൊ നമ്മൾ ഒരു 10 കിലോ വേസ്റ്റ് കൊണ്ടുപോയിടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് 5 കിലോ ആയി മാറുകയും അത് ഹ്യൂമസ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഹ്യൂമസ് എന്ന് പറയുമ്പോൾ കാരണം വളത്തിലൊക്കെ ഉണ്ടാവില്ല, ഒരു ഓർഗാനിക് മാറ്റർ ആണ്, ഓർഗാനിക് മാറ്റർ ആണ് ഹ്യൂമസ്. അതായത് വളം വളത്തിലൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു ബയോളജിക്കൽ മാറ്റർ ആണ് അത്. ഒരു വളം ഒരു സോയിലൊക്കെ നമുക്ക് കാണുന്നതാണ് ഓർഗാനിക് മാറ്റർ ആണ്, അത് ഹ്യൂമസ് ആയിട്ട് കൺവെർട്ട് ആകും. അതാണ് ഡംപിങ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇൻസിനറേഷൻ ഇസ് എ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ കമ്പസ്റ്റൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ്. അതായത് ഇൻസിനറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പസ്റ്റൻ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഓർഗാനിക് സബ്സ്റ്റൻസ് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അത് നമ്മുടെ വായുവിലേക്ക് പോകുന്നു. 3 types of waste to which incineration is applied extensively are municipal solid waste, hazardous waste and medical waste. ഇപ്പൊ ഏതൊക്കെ വേസ്റ്റ് ആണ് ഇൻസിനറേഷൻ മൂലം നമുക്ക് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ചോദിച്ചാല് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ് ആൻഡ് മെഡിക്കൽ വേസ്റ്റ്. ദ ഇൻസിനറേഷൻ പ്രോസസ് ബേൺസ് ദ വേസ്റ്റ് ഇൻ ടു ഹോട്ട് ഗ്യാസ് ആൻഡ് ആഷ് റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം 90% ആൻഡ് ഇറ്റ്സ് വെയ്റ്റ് ബൈ 30%. ഇൻസിനറേഷൻ മൂലം എന്താ സംഭവിക്കുന്നത്? കമ്പസ്റ്റൻ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഗ്യാസും ആഷും ഒക്കെ ആയിട്ട് മാറുന്നു. അത് അതിന്റെ വോളിയം 90% കുറയുകയും വെയിറ്റ് 30% കുറയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഇൻസിനറേഷന്റെ? അഡ്വാൻസ് ഡിക്രീസ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ്, എഫിഷ്യൻറ്റ് വേസ്റ്റ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് പവർ, റിഡക്ഷൻ ഓഫ് പൊല്യൂഷൻ. ഇൻസിനറേറ്റേഴ്സ് ഹാവ് ഫിൽറ്റേഴ്സ് ഫോർ ടാപ്പിംഗ് പൊല്യൂട്ടൻസ്, സേവ്സ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വേസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ആണ്. കമ്പോസ്റ്റിംഗ് എന്താണ്? കമ്പോസ്റ്റിംഗ് ദ ആക്ട് ഓഫ് കളക്ടിങ് ആൻഡ് സ്റ്റോറിംഗ് പ്ലാന്റ് മെറ്റീരിയൽ സോ ഇറ്റ് ക്യാൻ ഡീകേ ആൻഡ് ബി ആഡഡ് ടു സോയിൽ ടു ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി. കമ്പോസ്റ്റിംഗ് വളമാണ്, വളമാണ്, വളം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഹോം വീടുകളിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഇട്ടിട്ട് ഒരു പ്ലാന്റ് മെറ്റീരിയൽ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ഡീകേ, അതായത് നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണ്, കൺവെർട്ട് ചെയ്ത് പോയി ആഡ് ടു സോയിൽ ടു ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി. കമ്പോസ്റ്റിംഗ് ഈസ് ദ നാച്ചുറൽ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ടു ഹ്യൂമസ് റിച്ച് സോയിൽ അമെൻഡ്മെന്റ് നോൺ ആസ് കമ്പോസ്റ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. മാനുവർ പിറ്റ്സ്. ദ പ്രോബ്ലം ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ ഇൻ റൂറൽ ഏരിയാസ് ക്യാൻ ബി സോൾവ് ബൈ ഡിഗിങ് മാനുവർ പിറ്റ്സ് ബൈ ദ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡേഴ്സ്. ഇതുപോലെ ഒരു കുഴി എടുത്തിട്ട് അവിടെ നമ്മുടെ വേസ്റ്റ് പദാർത്ഥങ്ങളൊക്കെ കൊണ്ടിടാണ് മാനുവർ പിറ്റ്സ് എന്ന് പറയുന്നത്. The garbage, cattle dung, straw and leaves should be dumped into the manure pits and covered with earth after each day's dumping. ഓരോ ദിവസവും കുഴിച്ച് കുഴിച്ച് വേസ്റ്റ് കൊണ്ടുപോയിട്ട് പിന്നെയും ആ മണ്ണിട്ട് മൂടിക്കണം. അപ്പൊ അത് അവിടെ വലിയ വേസ്റ്റ് നമുക്ക് മണമൊന്നും പുറത്തേക്ക് വരത്തില്ല. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സാനിറ്റേഷൻ സിസ്റ്റം? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സാനിറ്റേഷൻ സിസ്റ്റം? സാനിറ്റേഷൻ സിസ്റ്റം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 options ഉണ്ട്. കറക്റ്റ് ആൻസർ ആണ് നൈറ്റ് സോയിൽ സാനിറ്റേഷൻ സിസ്റ്റം. ഇതൊരു സാനിറ്റേഷൻ സിസ്റ്റം അല്ല. നൈറ്റ് സോയിൽ സാനിറ്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു 60 കൊല്ലം 70 കൊല്ലം മുന്നേ ഒക്കെ രാത്രി കാലങ്ങളിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഒക്കെ, അതായത് നമ്മുടെ ബാത്റൂം വേസ്റ്റ് എല്ലാം കൂടെ രാത്രി കാലങ്ങളിൽ ഒരു ടൗണിൽ നിന്ന് വേറൊരു ടൗണിൽ എവിടെയും കൊണ്ടുപോയി കളയുന്നൊരു ഒരു പണി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതാണ് നൈറ്റ് സോയിൽ സാനിറ്റേഷൻ സിസ്റ്റം. ഇപ്പൊ അതില്ല. അതിന് പകരം സ്റ്റോം വാട്ടർ ഡ്രൈനേജ് സിസ്റ്റം, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, എക്സ്ക്രീറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ വേറെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് സാനിറ്റൈസേഷൻ സിസ്റ്റം അല്ലാത്തതാണ് നൈറ്റ് സോയിൽ സാനിറ്റേഷൻ സിസ്റ്റം. സാനിറ്റേഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്
setting system which are to be monitored for having a clean environment. Those include excreta management system, wastewater management system, solid waste management system and storm water drainage system. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എസ്ക്രീറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാവും. ഒന്നുകൂടെ ഒന്ന് വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ്? ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ മറ്റൊരു പേര് ഏതാണെന്ന് ചോദിക്കുന്നത്, കറക്റ്റ് ആൻസർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അപ്പൊ നമുക്കറിയാം പടർന്നു പിടിക്കുന്ന രോഗം, ഇപ്പൊ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള നമ്മുടെ കൊറോണ കോവിഡ് വൈറസ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് നോൺ ആസ് ട്രാൻസ്മിസിബിൾ ഡിസീസ്, ട്രാൻസ്മിസിബിൾ ഡിസീസ് എന്നും പറയുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കംപ്രൈസ് ക്ലിനിക്കലി ഇൽനെസ് റിസൾട്ടിംഗ് ഫ്രം ദ ഇൻഫെക്ഷൻ പ്രസൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പാത്തോജനിക് ബയോളജിക്കൽ ഏജൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് ആൻ എഫക്ട് ഡ്യൂ ടു എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഫോർ ഹ്യൂമൻ ഹെൽത്ത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ മൂലം മനുഷ്യന്റെ ആരോഗ്യത്തിന് സംഭവിച്ച എന്താണ്? ഡിക്രീസ് ഇൻ ദ മെയിൽ ഫെർട്ടിലിറ്റി, മെയിൽ ഫെർട്ടിലിറ്റി അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രോബ്ലം ആണ് കുട്ടികളില്ലാത്തൊരവസ്ഥ. അപ്പം മെയിലുള്ള ഫെർട്ടിലൈസേഷന്റെ അളവ്, ആ ഒരു കഴിവ് കുറയുകയാണ് ചെയ്യുന്നത്. മെയിൽ ഫെർട്ടിലിറ്റി ഹാസ് ബീൻ ലിങ്ക്ഡ് ടു പെസ്റ്റിസൈഡ്സ്, എയർ പൊല്യൂഷൻ, എക്സ്പോഷർ ടു ലെഡ്, ഹൗസ് ഹോൾഡ് ഫ്ലെയിം റിട്ടാർഡൻസ്, സർഫക്റ്റൻസ് ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. പെസ്റ്റിസൈഡ്സ്, എന്തെങ്കിലും വിഷങ്ങളോ ഒക്കെ ആയ എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ. കണ്ടിന്യൂസ് എക്സ്പോഷർ ഫോർ സച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷൻ വിൽ ലോവർ ദ സ്പാം എമൗണ്ട്സ് ഇൻ മെയിൽസ്. ഇപ്പൊ കമ്മ്യൂണിറ്റി, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ സ്പാം കൗണ്ട് കുറയുന്ന അതുകൊണ്ടാണ്. Next question, a disease affecting industrial workers is? Correct answer, silicosis. Silicosis affects industrial workers. Silicosis is an interstitial lung disease. Interstitial lung disease ആണ് സിലിക്കോസിസ്. സാധാരണ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. Caused by breathing in tiny bits of silica, a common mineral found in many types of rock and soil, paarayilum mannilokke adangirikkunnana silica. Over time exposure to silica particle causes permanent lung scarring called pulmonary fibrosis. Pulmonary fibrosis okkundaganulla kaaranam silicosis aanu. Next question, DASH is a waste treatment process that involves the combustion of organic substances contained in waste materials. Correct answer, incineration. Incineration is a waste treatment process that involves the combustion of organic substances contained in waste materials. എന്താണെന്ന് നോക്കാം. Incineration is a waste treatment process that involves the combustion, a chemical reaction നടക്കുകയാണ്, ഗ്യാസും ഫ്ലെയിമും ഒക്കെ ആയി മാറുകയാണ് നമ്മൾ കത്തിക്കുന്ന വസ്തുക്കള്. Of organic substances contained in waste materials, incineration and other high temperature waste treatment system are described as thermal treatment. Thermal treatment ennum parayunnundu incineration. Incineration of waste materials converts the waste into ash, flue, gas and heat. Incineration ennu parayumbo high amount il heat il nammal burn cheyyana, burn cheyyunnana incineration. Which process is used to remove dirt and sand from wastewater? Correct answer, sedimentation. Sedimentation is the process used to remove dirt and sand from wastewater. Wastewater in the dirt adhole podi okke neekuna oru method aanu sedimentation. Sedimentation or clarification is the process of letting suspended material settle by gravity. Gravity kondu ആ ഒരു പദാർത്ഥം, ഇപ്പം കളിമണ്ണാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയാകാം, മട്ട്, സാധാരണ രീതിയിലുള്ള മട്ട് ഒക്കെ അടിഞ്ഞു കൂടുകയാണ്, താഴോട്ട് പോവുകയാണ്. വെയിറ്റ് കൂടുതലുള്ള വസ്തുക്കൾ താഴോട്ട് പോവുകയാണ്. സസ്പെൻഡഡ് മെറ്റീരിയൽ മേ ബി പാർട്ടിക്കിൾ സച്ച് ആസ് ക്ലേ ഓർ സാൾട്സ് ഒറിജിനലി പ്രസന്റ് ഇൻ ദ സോഴ്സ് ഓഫ് വാട്ടർ. ഇപ്പൊ ഏതെങ്കിലും ക്ലേ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടറിലുള്ള മറ്റെന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ താഴ്ന്നു പോവുകയാണ്. സെറ്റിലിംഗ് ഡൗൺ ഓഫ് ഹെവിയർ ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് or solid
from a mixture is called sedimentation, like mud settles from muddy water. Next question, sewage is mainly generated from which of these? Sewage main ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് വീടുകളിൽ നിന്നാണ്, ഹൗസസിൽ നിന്നാണ്. സീവേജ് ഇസ് മെയിൻലി ജനറേറ്റഡ് ഫ്രം ഹൗസസ്. സീവേജ് ഓർ ഡൊമസ്റ്റിക് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ, അതാണ് സീവേജ്. ഡൊമസ്റ്റിക് ഓർ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ആണ് സീവേജ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓൾ ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഇൻ ഫ്രം ഡൊമസ്റ്റിക് ബിൽഡിംഗ്സ്. ഡൊമസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം വാട്ടറുകളെയും നമുക്ക് സീവേജ് എന്ന് പറയാം. ദർ ആർ ടു ടൈപ്പ് ഓഫ് സീവേജ്, ബ്ലാക്ക് വാട്ടർ ഓർ വേസ്റ്റ് വാട്ടർ ഫ്രം ടോയ്ലറ്റ്സ്. വേസ്റ്റ് വാട്ടർ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എന്താ പറയുന്ന പേര്? ബ്ലാക്ക് വാട്ടർ എന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രേ വാട്ടർ വിച്ച് ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം ഓൾ ഡൊമസ്റ്റിക് സോഴ്സസ് എക്സെപ്റ്റ് ടോയ്ലറ്റ്സ്. ടോയ്ലറ്റിൽ നിന്നല്ലാത്ത വീടുകളിൽ നിന്നുള്ള അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെയാണ് ഗ്രേ വാട്ടറാണ്. അപ്പം ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ബ്ലാക്ക് വാട്ടറും നമ്മളെ മറ്റുള്ള കുളിക്കുന്ന വെള്ളം അടുക്കളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഗ്രേ വാട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ആസിഡ് ഡ്രെയിൻ? ആസിഡ് ഡ്രെയിൻ എന്താണ് കാരണമാകുന്നത്? കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ, സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ് ഫ്രം പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ്. വാട്ട് കോസസ് ആസിഡ് ഡ്രെയിൻ? സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ് ആസിഡ് ഡ്രെയിൻ ഉണ്ടാക്കുന്നത്. ഫ്രം പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ്. എല്ലാം ഫാക്ടറീസ് നിന്നും മോട്ടോർ വെഹിക്കിളിൽ നിന്നൊക്കെ ഉള്ള ആണ് സാധാരണയായിട്ട് സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. ആസിഡ് ഡ്രെയിൻ ഓർ ആസിഡ് ഡെപ്പോസിഷൻ ടേം ദാറ്റ് ഇൻക്ലൂഡ്സ് എനി ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ വിച്ച് അസിഡിക് കോമ്പോണൻസ് സച്ച് ആസ് സൾഫ്യൂരിക് ഓർ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ഓർ നൈട്രിക് ആസിഡ് ദാറ്റ് ഫോൾ ടു ദ ഗ്രൗണ്ട് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ വെറ്റ് ഓർ ഡൈ ഫോംസ്. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും ആകാശത്തു നിന്നും താഴേക്ക് മഴയുടെ കൂടെയോ അല്ലാതെയോ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും താഴോട്ട് വരുന്ന ആ ഒരു കെമിക്കൽ താഴോട്ട് വരുന്നതിനെയാണ് ആസിഡ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കും ആസിഡ് ഡ്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ഒരു അവസ്ഥയാണ് ആസിഡ് ഡ്രെയിൻ. ദിസ് ക്യാൻ ഇൻക്ലൂഡ് റെയിൻ, സ്നോ, ഫോഗ്, ഹെയിൽ ഓർ ഈവൻ ഡസ്റ്റ് ദാറ്റ് ഈസ് അസിഡിക്. അസിഡിക് നേച്ചറാണ്. ഒരുപക്ഷെ മഴയാകാം, മഞ്ഞാകാം, പുകയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിപടലമാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഡ്യൂറിംഗ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഹെൽപ്സ് ഇൻ കില്ലിംഗ് ജേംസ്? കില്ലിംഗ് ജേംസ്. കറക്റ്റ് ആൻസർ, നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ ആണ് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് ഹെൽപ്സ് കില്ലിംഗ് ജേംസ്, ദാറ്റ് ഈസ് ക്ലോറിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ക്ലീനസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ഏതാണ്? കറക്റ്റ് ആൻസർ മൗലിനോങ്. മൗലിനോങ് ആണ് ക്ലീനസ്റ്റ് വില്ലേജ്. മേഘാലയയിലാണ് മൗലിനോങ്. മേഘാലയയിലുള്ള മൗലിനോങ് ആണ് ക്ലീനസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. ക്ലീനസ്റ്റ് സിറ്റി എന്ന് ചോദിച്ചാൽ ചാണ്ഡിഗഡ് ആണ്. ഇപ്പൊ ലാസ്റ്റ് 2020 ക്ലീനസ്റ്റ് സിറ്റി ചാണ്ഡിഗഡ് ആണ്. ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് ചോദിച്ചാൽ മൗലിനോങ് ആണ്. താങ്ക് യു ഓൾ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്. അപ്പൊ നമ്മൾ ഒരു ബേസിക് സാനിറ്റേഷൻ മാത്രമാണ് നോക്കിയത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ബേസിക് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പൊ അത് നമ്മളൊരു 20-25 minutes ഉള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാ സൺഡേയിലും ഈ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടാവും ജെ എച്ച് എയുടെ. മറ്റ് നമ്മുടെ നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനലിൽ റെഗുലർ ആയിട്ട് വീഡിയോകൾ ഉണ്ടാവും. നേഴ്സ്ക്യൂൻ ഡെയിലി വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദീസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.